ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ആൻഡ് ഈസിയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴനുറുക്ക് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഏത്തപ്പഴം ഞാനിവിടെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴം എടുക്കുമ്പോൾ ആ തൊലിയൊക്കെ ഒന്ന് കറുത്ത് തുടങ്ങിയിട്ടുള്ള, അതായത് നന്നായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുള്ള ഏത്തപ്പഴം വേണം എടുക്കാൻ. എന്നാലാണ് ഇതിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് ഈ ഏത്തപ്പഴം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ആ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, സാധാരണ നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കില്ലേ അതുപോലെ ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണിത്. ഈ ഒരു ഏത്തപ്പഴത്തിലേക്ക് പിടിക്കാൻ പാകത്തിന് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഓവറായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അവർ ഏത്തപ്പഴത്തിൻ്റെ രണ്ട് സൈഡിലും ആ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് പുരണ്ട് വരണം, അത്രേ ഉള്ളൂ. ഇനി നമുക്കതിലേക്ക് ഏലക്ക പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചത് കാൽ ടീസ്പൂണെന്നാണ് ചേർക്കുന്നത്. ഏലക്ക തന്നെയാണെങ്കിൽ ഇത്രയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഏലക്കയുടെ ഫ്ലേവറും കൂടെ ഈ ഒരു ഏത്തപ്പഴത്തിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുന്നിടം വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ തന്നെ ഈ ശർക്കരയൊക്കെ നന്നായിട്ട് കുറുക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴനുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ഈസി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.